ജനിതക പരിശോധന അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റുകൾ നമ്മൾ ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ അണ്ടർഗോ ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും ജനറ്റിക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് നിർബന്ധമായിട്ടും ജനിതക പരിശോധനകൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും മേജറായിട്ടുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന എന്തെങ്കിലും ജനിതക അസുഖത്തിൻ്റെ ഹിസ്റ്ററി ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുമ്പുണ്ടായിരുന്ന ഒരു ഗർഭത്തിൽ വൈകല്യങ്ങളോടുകൂടി ഒരു കുട്ടി ജനിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടി മരിച്ച ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജനിതക പരിശോധനകൾ ചെയ്തിരിക്കണം. മറ്റൊരു വിഭാഗം ആൾക്കാരാണ് മൾട്ടിപ്പിൾ ടൈംസ് അബോർഷൻസ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരേ തരത്തിലുള്ള ജനിതക പരിശോധനകളല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ സമീപിച്ച് ഏത് രീതിയിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ ശേഷം അതിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്.